Hi students, industry instrumentation and automation fifth module automation system le hydraulic actuating system pathi in kaiya videos le nammal discuss cheyidu. So ee video le nammal discuss cheyanadhu hydraulic actuating system inde components adikku. So already components ne pathi oru general idea njan kaiya video le parnittundayirunnu. Ee video le nammal korchu oru detail aayittu irikku idinte components ne check cheyyanadhu. So ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കോമ്പണൻസ് വൺ ബൈ വൺ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുന്നേ എന്തായിരുന്നു ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നോക്കാം. ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റിംഗ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൂയിഡ് പവർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ പാരാമീറ്ററിനെ ഡിറൈവ് ചെയ്യുന്ന സിസ്റ്റം ആയിരുന്നു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റം. സോ ഇതിൽ മെയിനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സിലിണ്ടർ പിസ്റ്റൺ ഷാഫ്റ്റ് മെക്കാനിസമാണ്. സോ നമ്മളുടെ ഫ്ലൂയിഡ് പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ സിലിണ്ടറിൻ്റെ ഷാഫ്റ്റിനെ മൂവ് ചെയ്യുക അല്ലെങ്കിൽ പിസ്റ്റനെ മൂവ് ചെയ്യുക. ഇതായിരുന്നു നമ്മൾ അതിൻ്റെ ടൈപ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയ കാര്യം. സോ ഇനി അതിൻ്റെ കോമ്പണൻസ് നോക്കിക്കഴിഞ്ഞാൽ സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റ് ആണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്. സോ ഹൈഡ്രോളിക് ഫ്ലൂയിഡിന് ഞാൻ പറഞ്ഞിരുന്നു അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസിബിൾ ആയിരിക്കരുത്. സോ കംപ്രസിബിൾ അല്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ചെറിയ പവർ ആ ഫ്ലൂയിഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ പവറിനെ ഒട്ടും വേസ്റ്റ് ആക്കാണ്ട് അല്ലെങ്കിൽ ലോസ് ആകാണ്ട് അത് ഫുള്ളി 100% ആയിട്ട് ആ പവറിനെ ഈ ഫ്ലൂയിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റം അല്ലെങ്കിൽ ഫ്ലൂയിഡുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെമ്പറിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണം. അത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഈ പ്രഷറിനെ അതേപോലെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ മെയിൻ ഡ്യൂട്ടി. സോ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്രസിബിലിറ്റി കുറവായിരിക്കണം. കംപ്രസിബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഫ്ലൂയിഡിൽ പവർ ലോസ് ആയിപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എനർജി അവിടെ വേസ്റ്റേജ് ആയിപ്പോൾ. പിന്നെ ഈ ഫ്ലൂയിഡിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു റിസർവോയറാണ്. സോ ഈ റിസർവോയറിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡിൻ്റെ പവർ നമ്മൾ വേരി ചെയ്യിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡിൻ്റെ പ്രഷർ വേരി ചെയ്തിട്ടാണ് നമ്മളൊരു ആക്ച്വേറ്റർ സിലിണ്ടർ മെക്കാനിസം വർക്ക് ചെയ്യിക്കുന്നത്. ഇനി ഈ ഫ്ലൂയിഡ് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫ്ലൂയിഡിൻ്റെ ഏറ്റവും മെയിൻ ഡ്യൂട്ടി പവറിനെ ട്രാൻസ്ഫർ ചെയ്യിക്കുക. ഇനി അതിന് കുറച്ച് സബ് ഡ്യൂട്ടീസ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ് ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ്രിക്കേറ്റ് ചെയ്യാനുള്ളത്. സോ ഞാൻ പറഞ്ഞു നമ്മളൊരു ഓട്ടോമേഷൻ സിസ്റ്റത്തിനാണ് ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ഉപയോഗിക്കുന്നത്. സോ അത് പല പാർട്സിലൂടെ ഫ്ലൂയിഡ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഏതൊക്കെ മൂവിങ് പാർട്സിലൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു ആ ഒരു പാർട്ടിലെല്ലാം ഇത് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് വരും പോകാൻ. സോ ലൂബ്രിക്കേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ ഓരോ പാർട്ടിലൂടെ ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലൂയിഡ് അവിടെ ലൂബ്രിക്കേറ്റ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതുമാത്രമല്ല ഓരോ പാർട്ടിലൂടെ ഇത് മൂവ് ചെയ്യുന്ന ടൈമിൽ ആ ഓരോ മൂവിങ് പാർട്സ് അത് കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയിട്ടുള്ള പാർട്സ് ആയിരിക്കും. സോ ഒബ്വിയസ്ലി അവിടെ ഒരു ഹീറ്റ് ജനറേഷൻ ഉണ്ടാകും. ഈ ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും ഈ ഫ്ലൂയിഡ് പാസ് ചെയ്യുക. സോ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്യുക, രണ്ടാമത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ഇനി അതുമാത്രമല്ല ഈ പാർട്സിൽ പലപ്പോഴും പല എന്താ പറയുക നമ്മൾ കണ്ടാമിനൻസ് സർഫസിൽ അഡിയർ ചെയ്തിട്ടുണ്ട് ഓരോ മൂവിങ് പാർട്സിൽ. ഈ കണ്ടാമിനൻസിനെയും ആ ഒരു മൂവിങ് പാർട്സുകളിൽ നിന്ന് അതായത് കൂടുതൽ ജാം ആവാതിരിക്കാനും അല്ലെങ്കിൽ കൊറോഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ട് അവിടെയുള്ള ഈ കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്യാനും നമ്മുടെ ലൂബ്രിക്കൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്ലൂയിഡ് സഹായിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ടൊരു ഫ്ലൂയിഡ് മെക്കാനിസം പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. സോ ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഹൈഡ്രോളിക് ആക്ച്വേഷൻ അത് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി. അതിനോടൊപ്പം തന്നെ ലൂബ്രിക്കേഷൻ അതായത് ഫ്രിക്ഷനെ കുറയ്ക്കുക, ഹീറ്റ് ജനറേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, ഓരോ പാർട്സിലെയും കണ്ടാമിനൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക, അതേപോലെ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യാനും നമുക്ക് സഹായിക്കുന്നത് ഹൈഡ്രോളിക് ഫ്ലൂയിഡ്സ് ആണ്. സോ ഏറ്റവും ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സുപരിചിതമായ പെട്രോളിയം ഓയിലാണ് ഒരു ഹൈഡ്രോളിക് ലിക്വിഡായിട്ട് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ കോമ്പണൻ്റാണ് ദി ഫ്ലൂയിഡ് ഡെലിവറി സബ് സിസ്റ്റം. സോ ഇത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഹൈഡ്രോളിക് ഫ്ലൂയിഡിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഫ്ലൂയിഡിൻ്റെ പ്രത്യേകതകൾ മാത്രമേ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഫംഗ്ഷൻസ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ ഫ്ലൂയിഡിനെ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ ഫ്ലൂയിഡിനെ
ഒന്നും കൺട്രോൾ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും, അല്ലെ എവിടെ കൂടെയൊക്കെ ഫ്ലൂയിഡ് പാസ്സാകണം, എങ്ങനെയൊക്കെ പാസ് ചെയ്യണം എന്നുള്ളത് നോക്കുന്നതാണ് ഫ്ലൂയിഡ് ഡെലിവറി സബ് സിസ്റ്റം. സോ ഫ്ലൂയിഡിനെ ഹോൾഡ് ചെയ്യാനും അതേപോലെ ക്യാരി ചെയ്യാനും. നമ്മൾ കഴിഞ്ഞ കമ്പോണൻസ് നോക്കിയപ്പോൾ മനസ്സിലായി, ഏറ്റവും തുടക്കം നമ്മൾ പറയുന്ന പമ്പിൽ നിന്ന് ഫൈനലി അത് എത്തുന്ന ഒരു ആക്ച്വേറ്റർ, ഹൈഡ്രോളിക് ആക്ച്വേറ്ററിനകത്തായിരിക്കും ഫ്ലൂയിഡ് എത്തുന്നത്. സോ പമ്പിൽ നിന്ന് അത് ആക്ച്വേറ്റർ വരെ എങ്ങനെയാണ് അതിനെ ഹോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ക്യാരി ചെയ്യുന്നത്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഫ്ലൂയിഡ് ഡെലിവറി സബ് സിസ്റ്റത്തിൽ ചെക്ക് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഒരു റിസർവോയർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, ലൈനുണ്ട്, ഫിറ്റിംഗ്സ് ആൻഡ് സീൽസ് ഉണ്ട്, പമ്പുണ്ട്, മോട്ടറുണ്ട്, അക്യുമുലേറ്റർ ഉണ്ട്, അങ്ങനെ പല സബ് സിസ്റ്റംസും ഇതിനകത്തുണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് വൺ റിസർവോയർ. ഇപ്പോൾ റിസർവോയർ എന്താണെന്ന് നമുക്കറിയാം, ഓൾറെഡി ഒരു ഫ്ലൂയിഡിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നമുക്കറിയാം നമ്മുടെ ഡാംസ് ഒരു റിസർവോയറാണ്, വാട്ടറിനെ കുറേ നാളത്തേക്ക് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വാട്ടറിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു പാർട്ട്. സോ റിസർവോയറിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്, നമ്മളുടെ ഫ്ലൂയിഡിനെ, നമുക്ക് ഹൈഡ്രോളിക് ആക്ച്വേഷന് ആവശ്യമായിട്ടുള്ള ഫ്ലൂയിഡ്സിനെ കുറച്ച് നാളത്തേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു ടാങ്ക് അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ് റിസർവോയർ എന്ന് പറയുന്നത്. ഇനി ഈ റിസർവോയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, റിസർവോയറിനും ചെറിയ ചെറിയ ഫങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ഫ്ലൂയിഡിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള ബബിൾസിനെ റിമൂവ് ചെയ്യാനുള്ളതാണ്. സോ എന്തുകൊണ്ടാണ് ഫ്ലൂയിഡിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള ബബിൾസിനെ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത്, അതായത് ഫ്ലൂയിഡ് നമുക്കറിയാം ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനകത്ത് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ എൻ്റെ ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിലൂടെ ഇതിനെ പാസ് ചെയ്യുന്നത്. സോ ഒരു ഫ്ലൂയിഡിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ വോളിയത്തിന് ഒരു റിലേറ്റീവ് ചേഞ്ച് ഉണ്ട്. ഈ റിലേറ്റീവ് ചേഞ്ചിനെ നമ്മൾ ബൾക്ക് മോഡുലസ് എന്ന് പറയും. സോ ഒരു ഫ്ലൂയിഡ് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന പോലെ കംപ്രഷൻ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻസിന് എക്സ്പോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഡീറ്റീരിയറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് മൊത്തത്തിൽ ഫെയിലായി പോകാനും സാധ്യതയുണ്ട്. സോ ഈ ഒരു പ്രശ്നം നമുക്ക് എത്രമാത്രം കുറയ്ക്കാവോ അത്രയും കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള എയർ ബബിൾസിനെ റിമൂവ് ചെയ്യുന്നത്. സോ ട്രാപ്ഡ് എയർ ബബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ബൾക്ക് മോഡുലസ് കൂടിയും ഫ്ലൂയിഡ് പെട്ടെന്ന് തന്നെ ഡാമേജായി പോകാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, സോ ഇത് കണ്ടിന്യൂസ്ലി ഫ്ലൂയിഡിനെ സർക്കുലേറ്റ് ചെയ്യുകയും അതിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള എയർസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത് ഞാൻ പറഞ്ഞു, നമ്മളുടെ ഈ മൂവിങ് പാർട്സിലൂടെ കടന്നു വരുന്ന ഫ്ലൂയിഡ് അതിനകത്ത് ജനറേറ്റ് ചെയ്ത ഹീറ്റിനെയും കൂടെ അബ്സോർബ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഹീറ്റഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിനെ നമുക്ക് തിരിച്ച് നമ്മുടെ ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാര്യം ഹീറ്റ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാം. സോ ഈ ഹീറ്റിനെ റിമൂവ് ചെയ്യാന്നുള്ളത് ഒരു റിസർവോയറിൻ്റെ ഡ്യൂട്ടിയാണ്. സോ റിസർവോയർ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ വോളിയം കൂടുതലായിരിക്കും, അതായത് ഹീറ്റിനെ നല്ല രീതിയിൽ ഡിസിപ്പേറ്റ് ചെയ്യാൻ ആ ഫ്ലൂയിഡിനെ സഹായിക്കുന്നതും റിസർവോയർ ആയിരിക്കും. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റിസർവോയറിൻ്റെ മറ്റൊരു ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഫിൽട്ടർ മെക്കാനിസം ഉണ്ടാകും. സോ ഫിൽട്ടർ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മൂവിങ് പാർട്സിൽ നിന്ന് കൊണ്ടുവരുന്ന കണ്ടാമിനൻസിനെ എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതേപോലെ അതിനകത്ത് ട്രാപ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഫിൽട്ടേഴ്സിനെ ഉപയോഗിക്കും. സോ ഈ എൻ്റെ റിസർവോയറിനകത്ത് നമുക്ക് പല ബാഫിൾസിനെ കാണാം. ബാഫിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഹിൻഡ്രൻസ് കൊടുക്കുകയാണ് ഫ്ലൂയിഡിൻ്റെ ഫ്ലോയ്ക്ക്. സോ ആ ഓരോ ഹിൻഡ്രൻസിൽ വരുമ്പോഴും ഫ്ലൂയിഡ് നല്ല സ്പീഡിൽ വരുന്ന ഫ്ലൂയിഡിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനായിട്ട് നമ്മൾ ബാഫിൾസിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ റിസർവോയേഴ്സിൻ്റെ മെയിൻ ഡ്യൂട്ടി, ഇപ്പം ഈ ഒരു ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും, ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡാണ്. സോ ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന ഫ്ലൂയിഡ്സ് അത് ഹീറ്റഡ് ആയിരിക്കും, അതേപോലെ അതിനകത്ത് കണ്ടാമിനൻസ് ഉണ്ടാകും, ട്രാപ്ഡ് ബബിൾസ് ഒക്കെ ഉണ്ടാകും. ഇത് റിസർവോയർ വന്നു കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് സർക്കുലേറ്റ് ചെയ്യുക, ബബിൾസ് ഉണ്ടെങ്കിൽ ട്രാപ്ഡ് ബബിൾസിനെ റിലീസ് ചെയ്യുക, അതേപോലെ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യും, പിന്നെ ഫിൽട്ടറിങ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലേക്ക്, അതായത് പമ്പിലേക്ക് നമ്മൾ ഇതിനെ കൺവേ ചെയ്യുന്നത്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ നമ്മൾ ഫിൽറ്ററും സ്ട്രെയിനറും ഉപയോഗിച്ചിട്ടായിരിക്കും അതിനകത്തെ മൈന്യൂട്ട് പാർട്ടിക്കിൾസിനെ, അതേപോലെ തന്നെ ജാമിങ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പാർട്ടിക്കിൾസിനെയൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാനും ഫിൽറ്റേഴ്സിനെയും സ്ട്രെയിനേഴ്സിനെയും യൂസ് ചെയ്യാറ്. സോ ഇത്രയാണ് നമ്മുടെ റിസർവോയറിനകത്ത് വരുന്നത്. ഇനി അതിൻ്റെ സെക്കൻഡ് സബ് സിസ്റ്റമാണ് ലൈൻ. സോ ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം പല കോമ്പണൻസ് അല്ലെങ്കിൽ പല സിസ്റ്റംസ് തമ്മിൽ ഫ്ലൂയിഡിനെ ഡെലിവറി ചെയ്യാൻ സഹായിക്കുന്ന ഒരു കണ്ടക്റ്റിംഗ് പാത്താണ് ലൈൻ. അത് പൈപ്പ് ആവാം, ട്യൂബ് ആവാം, ഓസ് ആവാം,
എന്ത് വേണമെങ്കിലും ആവാം. ഇനി രണ്ടിലധികം പൈപ്പ്സ് അല്ലെങ്കിൽ ട്യൂബ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്റ്റേഴ്സും അതിനെ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഫിറ്റിംഗ്സും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ലൈൻസും ഒരു രീതിയിൽ പറഞ്ഞാൽ നമ്മളുടെ ഫ്ലൂയിഡിൻ്റെ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ സഹായിക്കും. സോ ലൈൻ്റെ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും ഡിസ്റ്റൻസ് ഫ്ലൂ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ഹീറ്റ് കൂടുതലായിട്ട് അതിനകത്ത് നിന്ന് ഡിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ലൈൻസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാം, നമ്മളിപ്പോൾ വീട്ടിൽ ഓസ് ഉപയോഗിക്കുക, നല്ല ഫോഴ്സിലുള്ളൊരു വാട്ടറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോഴ്സിൽ വരുന്ന ഒരു വാട്ടറിന് യൂസ് ചെയ്യുന്ന ഓസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കട്ടി കൂടുതലുള്ളതായിരിക്കും. അതേസമയം ചെറിയ ഫ്ലോയിലുള്ള വാട്ടേഴ്സിന് നമുക്ക് അത്രയും കട്ടിയുള്ള ഓസ് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഈ ഒരു പ്രശ്നമാണ് ഉണ്ടാകുന്നത്, അതായത് നമ്മൾ ഫ്ലൂയിൻ്റെ പ്രഷറിനനുസരിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത്. സോ നല്ല രീതിയിൽ പവർ കൺവേ ചെയ്യുന്ന ഫ്ലൂയിഡ് സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻസിന് വെയ്റ്റ് കൂടുതലായിരിക്കും. സോ പവർ ടു വെയ്റ്റ് റേഷ്യോ എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അവിടെ ലൈൻസ് നമ്മൾ കുറച്ചുകൂടെ കൺസിഡർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ന്യൂമാറ്റിക്സ് കേസിൽ നമ്മൾ എയർ ആണ് അവിടുത്തെ മീഡിയം. സോ എയറിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് സർക്കുലേറ്റ് ചെയ്ത എയറിനെ റിസർവോയറിൽ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. നമ്മൾ എയറിൻ്റെ ഒരു പമ്പ് ഉണ്ടാവും, പമ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കംപ്രസർ എന്ന് നമ്മൾ പറയും, കംപ്രസർ ഉപയോഗിച്ചിട്ട് നമ്മൾ എയറിനെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നു. എന്നിട്ട് ഫുൾ മെക്കാനിസത്തിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞ് അവസാനം എക്സിറ്റിൽ വരുന്ന എയറിനെ നമുക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളിവിടാവുന്നതാണ്, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്യാവുന്നതാണ്. സോ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടാമിനേറ്റ്സ് റിമൂവ് ചെയ്യുക ഇങ്ങനെയുള്ള ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഹൈഡ്രോളിക് മെക്കാനിസത്തിൻ്റെ കേസിൽ നമുക്ക് അങ്ങനെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ തിരിച്ചതിനെ റീയൂസ് ചെയ്യാനുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ അതും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഈ ലൈൻസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ ലൈൻസ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വർക്കിംഗ് ലൈൻസ് എന്ന് പറയും, വർക്കിംഗ് ലൈൻസ് അല്ലെങ്കിൽ പൈലറ്റ് ലൈൻസ് ആണ്. രണ്ടാമത്തത് ഡ്രെയിൻ ലൈൻ ആണ്. സോ എന്താണ് ഈ വർക്കിംഗ് ലൈൻ അല്ലെ പൈലറ്റ് ലൈൻ? ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിൽ നമ്മളുടെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ പാർട്സിനും വേണ്ട മെക്കാനിക്കൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലൂയിഡിനെ കൺവേ ചെയ്യുക എന്നുള്ളതാണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ സിസ്റ്റത്തിൻ്റെ മെയിൻ ഡ്യൂട്ടി. സോ ഈ ഒരു ഫങ്ഷൻ ചെയ്യുന്ന ലൈനുകളെ നമ്മൾ വർക്കിംഗ് ലൈൻ അല്ലെ പൈലറ്റ് ലൈൻ എന്ന് പറയും. അതായത് നമുക്ക് വേണ്ട ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ പാസ് ചെയ്യുകയും അതേപോലെ ഏതൊക്കെ പാർട്സിൽ നിന്നാണോ ലൂബ്രിക്കേറ്റ് ചെയ്യേണ്ടത് അവരെ ലൂബ്രിക്കേറ്റ് ചെയ്യുക, അവരുടെ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക, ഇനി കണ്ടാമിനൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ വർക്കിംഗ് ലൈൻ അല്ലെ പൈലറ്റ് ലൈൻ. ഇനി ഫ്ലൂയിഡ്സ് ഉണ്ടാവും, ചില പ്രശ്നങ്ങൾ കാരണം ഫ്ലൂയിഡ്സ് ലീക്ക് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൻ്റെ കണ്ടാമിനൻസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കൂടും, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്ലൂയിഡ്സിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഡ്രെയിൻ ലൈൻസ്. സോ രണ്ട് രീതിയിലുള്ള ലൈൻ ഉണ്ട്, പൈലറ്റ് ലൈനിൻ്റെ വർക്കിംഗ് ലൈൻ എന്ന് വെച്ചാൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത്, ഡ്രെയിൻ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ചില ലീക്ക് ഔട്ട്സ് ഉണ്ടോ അല്ലെങ്കിൽ കണ്ടാമിനൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്, ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്രെയിൻ ലൈൻ. സോ ഒരു വർക്കിംഗ് ലൈനിൽ മാത്രമേ നമുക്ക് റിട്ടേൺ ഫ്ലോ ഉണ്ടാകത്തുള്ളൂ, ഡ്രെയിൻ ലൈനിൽ റിട്ടേൺ ഫ്ലോ ഉണ്ടാകത്തില്ല, അതിനെ നമ്മൾ പുറത്തേക്ക് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് നമ്മൾ ഡംപ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ കുറച്ച് കമ്പോണൻസ് ഹൈഡ്രോളിക് സിസ്റ്റത്തിലുള്ള മെയിൻ കമ്പോണൻസ് രണ്ട് മൂന്നാല് മെയിൻ കമ്പോണൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഞാനൊരു ചെറിയ വർക്ക് തരുകയാണ്, ഒരു ഹോം സ്റ്റഡി പോലെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം. ഒന്ന്, ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയ റിസർവോയറും ലൈനും അല്ലാണ്ട് ബാക്കി കുറച്ച് കമ്പോണൻസ് ഉണ്ട് അതിനകത്ത്, ഫിറ്റിംഗ്സ് ആൻഡ് സീൽസ്, ഹൈഡ്രോളിക് പമ്പ്സ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഓർ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സ്, മോട്ടേഴ്സ്, അക്യുമുലേറ്റേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്. ഇത് നമ്മുടെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഡെലിവറി സബ് സിസ്റ്റം ആണ്. സോ ഹൈഡ്രോളിക് സിസ്റ്റത്തിനകത്തെ മെയിൻ കോമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഫ്ലൂയിഡും ഫ്ലൂയിഡ് ഡെലിവറി സബ് സിസ്റ്റവും. സോ ഹൈഡ്രോളിക് ഫ്ലൂയിഡും നമ്മൾ ഡിസ്കസ് ചെയ്തു, ഫ്ലൂയിഡ് ഡെലിവറി സബ് സിസ്റ്റത്തിൽ റിസർവോയറും ലൈനും ഡിസ്കസ് ചെയ്തു, ബാക്കിയുള്ളതാണ് ഫിറ്റിംഗ്സും സീൽസും ഹൈഡ്രോളിക് പമ്പ്സും ഡിസ്പ്ലേസ്മെൻറ്റ് പമ്പ്സ് മോട്ടോഴ്സ് അക്യുമുലേറ്റേഴ്സ് ആൻഡ് സിലിണ്ടേഴ്സ്. ആ ഇത്രയും എല്ലാം ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്, അത് നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുക. അതേപോലെ തന്നെ എന്താണ് ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡ്രോബാക്സും അതും നോക്കി വെച്ചേക്കാം. ഇനി സെക്കൻഡായിട്ട്
ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്, അതും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ് എന്താണെന്ന് നോക്കുക, അതിൻ്റെ ആപ്ലിക്കേഷൻസും അഡ്വാൻറ്റേജസും ഡ്രോബാക്സും നോക്കുക. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു സെൽഫ് സ്റ്റഡി എന്ന രീതിയിൽ തരുന്നത്. ഇനി കോളേജ് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് റിവിഷൻ നടത്തുന്ന സമയത്ത് ഇത് റാൻഡമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.